നമസ്കാരം. നീലക്കൊടുവേലി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നോടെ പറയാൻ പോകുന്നത് വളരെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നല്ലൊരു മൂവിയുമായിട്ട് വരുന്ന അൻവർ റഷീദിന്റെ ട്രാൻസ് എന്ന മൂവിയെ പറ്റിയാണ് നമ്മളിന്നോടെ പറയുന്നത്. അതിന്റെ മെയിൻ ആക്ടർ എന്ന് പറയുന്നത് ഫഹദും നസ്രിയും ഒക്കെയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രമാണ്. നമ്മൾ അതിന്റെ റിവ്യൂ ആണ് ഇന്നോട് പറയാൻ പോകുന്നത്. പടം എങ്ങനെയുണ്ട്, എന്തൊക്കെയാണ് അതിന്റെ പോരായ്മകൾ, എന്തൊക്കെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്നോട് പറയുന്നത്. നമ്മൾ അൻവർ റഷീദിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുൻകാല ചിത്രങ്ങളൊക്കെ നമുക്കറിയാം, വളരെ മികച്ച ചിത്രങ്ങൾ തന്നെയാണ്, എല്ലാം വിജയിച്ചിട്ടുള്ള ചിത്രങ്ങളുമാണ്. അതേപോലെ തന്നെ ഈ മൂവിയിലും അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ് നമുക്ക് പ്രകടമായിട്ട് മനസ്സിലാവും. കാരണം അത്രയ്ക്കും മികച്ച രീതിയിലാണ് ഈ മൂവി അദ്ദേഹം എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ക്യാമറാമാൻ അമൽ നീരദിനെ പറ്റിയാണ്. അതിനെ അദ്ദേഹത്തെ നമ്മൾ പ്രശംസിക്കേണ്ടതായിട്ടിരിക്കുന്നു. കാരണം എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഇതിന്റെ ക്യാമറ വർക്ക്. അതായത് അമൽ നീരദിനെ പറ്റി നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിന്റെ മുൻകാല ചിത്രങ്ങളിലെ പോലെ തന്നെ മികച്ച ക്യാമറ പെർഫോമൻസ് ആണ് അദ്ദേഹം ഇതിലൂടെ നടത്തിയിരിക്കുന്നത്. ഓരോരോ വിഷ്വൽസും, അതായത് ഓരോ വിഷ്വൽസും എടുത്തു പറയണം. അതായത് നമ്മൾ ആ കാഴ്ചക്കാരന് ആ അതായത് ആ പരിസരത്തേക്ക് അല്ലെങ്കിൽ അതിൽ കാണുന്ന ആ കാഴ്ചയിലേക്ക് നമ്മൾ കൂടി ഇൻവോൾവ് ആകുന്ന രീതിയിലുള്ള ഒരു ക്യാമറ വർക്കാണ്. നമ്മൾ ആ ഒരു പ്ലേസിലാണെന്ന് കൂടി നമ്മൾ തോന്നിപ്പോവാം. അത്രയ്ക്കും മികച്ച ക്യാമറ വർക്കാണെന്ന് പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ സൗണ്ട് മിക്സിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ റസൂർ പൂക്കുട്ടിയാണ് സൗണ്ട് മിക്സിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ അതിമനോഹരമായിട്ട് തന്നെയാണ്. നമ്മൾ ആ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ആ തിയേറ്റർ മൂവിയിലുള്ള ഓരോ സൗണ്ടും, ചെറിയ സൗണ്ട് ആയിക്കോട്ടെ വലിയ സൗണ്ട് ആയിക്കോട്ടെ, എല്ലാം നമ്മുടെ കാതിലും നമ്മുടെ മനസ്സിലും എല്ലാം നല്ല കുളിർമ നൽകുന്ന രീതിയിൽ നല്ല ഇമ്പത്തോടെ പോയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിനെ വല്ലാതെ, അതായത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ടും സ്കോറിങ്ങും അത് സുഷിനും പിന്നെ ജാക്സണും കൂടെ ചേർന്നാണ് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ വളരെ ഒരു സിനിമയെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്, സൗണ്ടും വിഷ്വൽസും ഒക്കെ. അത് വളരെ മികച്ച രീതിയിൽ അവരത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമ്മൾ തിയേറ്റർ വിട്ടിറങ്ങിയാൽ പോലും നമുക്ക് ആ ചെവിയിൽ ആ ഒരു തീം മ്യൂസിക് ആണെങ്കിലും അതിന്റെ ഓരോ സ്കോറിങ് ആണെങ്കിലും നമ്മുടെ ചെവിയിൽ മുഴങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും. അത്രയ്ക്ക് നമ്മളെ നല്ല രീതിയിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയും. അതുപോലെ തന്നെ പ്രവീൺ പ്രഭാകർ, അദ്ദേഹമാണ് എഡിറ്റിംഗ് ഒക്കെ നിർവഹിച്ചിരിക്കുന്നത്. അതും നല്ല ഒന്നാന്തരമാണെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. സൂപ്പർ എടുത്തു പറയേണ്ട ആളാണ് അതായത് നമ്മുടെ ഫഹദ് ഫാസിൽ, അതായത് ഇതിലെ നായകൻ. അദ്ദേഹത്തിന്റെ പ്രകടനം നമുക്ക് പ്രത്യേകിച്ച് വിലയിരുത്തേണ്ട കാര്യമൊന്നുമില്ല. അത്രയ്ക്ക് അത്യുഗ്രം പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. കാരണം പറയാം, അദ്ദേഹം ഫസ്റ്റ് ഹാഫിൽ നിന്നും, അതായത് ബിജു പ്രസാദിൽ നിന്നും അദ്ദേഹം പാസ്റ്റർ ജോഷുവയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഒരു മാറ്റം, അത് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് മികച്ചതാണ് അദ്ദേഹത്തിന്റെ അഭിനയം. നമ്മളത് പ്രത്യേകിച്ച് വിലയിരുത്തുകയല്ല, സൂപ്പറാണ്. അതേപോലെ എസ്തർ ലൂപ്പസ് എന്ന കഥാപാത്രമായിട്ട് നമ്മളെ നസ്രിയെ വളരെയധികം വിസ്മയിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇൻട്രോയാണ്. ഇൻട്രോയിന് ശേഷമാണ് അവർ വരുന്നതെങ്കിൽ പോലും ആ ഇൻട്രോ പൊളിച്ചെന്ന് തന്നെ പറയാം. അത്രയ്ക്കും മികച്ച ഇൻട്രോയാണ് നമുക്ക് അവർ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ക്യാരക്ടർ അതിൽ അവർ വളരെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ വന്ന് കുറച്ചു നേരം കഴിഞ്ഞു പോകുന്ന കുറെ ആൾക്കാരുണ്ട്. നമ്മുടെ സൗബിൻ സാഹിദ്, അതേപോലെ അർജുൻ അശോകൻ, പിന്നെ കരിക്കിലെ ടീംസ്, അതേപോലെ ദിലീഷ് പോത്തൻ, ഇവരൊക്കെ അവരുടെ കുറച്ചു നേരമുള്ളെങ്കിൽ അവരത് മികച്ച രീതിയിൽ നമുക്കൊരു സന്തോഷം നൽകിയിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് പടത്തിന്റെ ഓവറോൾ പ്രകടനം, മൊത്തത്തിൽ എങ്ങനെയാണ് നമ്മൾ പ്രേക്ഷകരെ ഈ പടം സ്വാധീനിച്ചിരിക്കുന്നത്, നമുക്ക് എന്തൊക്കെയാണ് പോരായ്മയായിട്ട് തോന്നുന്നത്, ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തെ പറ്റി പറയാം. ഫസ്റ്റ് ആയിട്ട് എടുത്തു പറയേണ്ട കാര്യം ഇതിനകത്തിലെ വില്ലനാണ്. അതായത് നമ്മുടെ തമിഴിലെ ഏറ്റവും നല്ല സംവിധായകരിൽ ഒരാളായ ഗൗതം വാസുദേവ മേനോൻ, അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ പേര് സോളമൻ എന്നാണ്. അദ്ദേഹം വളരെ മികച്ച രീതിയിൽ ആണ് ഇതിൽ പ്രകടനം നടത്തിയിരിക്കുന്നത്. പക്ഷേ പോരായ്മ എന്ന് പറയാനുള്ളത് നമുക്ക് ഇതിനകത്തിലെ വില്ലൻ, അതായത് നമുക്ക് പ്രേക്ഷകരിലേക്ക് ഒരു എഫക്റ്റ് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു വില്ലൻ അല്ല. അതായത് നമ്മുടെ ഭയാനകമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് വെറുപ്പ് തോന്നുന്നതായിട്ടുള്ള ഒരു, അങ്ങനെ അങ്ങോട്ട് അത്രയ്ക്ക് എഫക്റ്റ് നമുക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. അത് എടുത്തു പറയണം, അതൊരു പോരായ്മയായിട്ട് തോന്നി. എന്താണെന്നറിയില്ല, വില്ലൻ നമുക്ക് അങ്ങോട്ട് അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഫഹദ് ഫാസിലിന്റെ, അദ്ദേഹത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹമാണ് ഇതിനകത്തിൽ ഒരു വൺ മാൻ ഷോ നടത്തുന്നതെന്ന് നമ്മൾ നിസ്സംശയം പറയേണ്ടതായിട്ടിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് വേണ്ടിയുള്ളതാണ് ഈ ക്യാരക്ടർ. ഏകദേശം പടം മൊത്തവും നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും അദ്ദേഹം നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കും. കാരണം അത്രയ്ക്ക് മികച്ച രീതിയിലുള്ള പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് പറയേണ്ടതായിട്ടില്ല. കാരണം അത്രയ്ക്ക് നല്ല ഫാസ്റ്റായിട്ടും ലാഗോ കാര്യങ്ങളോ മടുപ്പോ ഒന്നും ഇല്ലാതെ തന്നെ പോയിട്ടുണ്ട്. അതിൽ ഫാസ്റ്റ് ഫാസ്റ്റ് വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. അതേപോലെ നമുക്ക് ഇന്റർവെല് സീനിന് ശേഷം ആണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അതായത് നമുക്ക് ഈ സെന്റിമെന്റ്സ് സീന് അങ്ങനത്തെ കുറച്ച് ഷോകം സീനൊക്കെ വന്നു കഴിയുമ്പോഴും അതിന്റെ ഇടയ്ക്ക് അവിടെ ഇവിടെ ആയിട്ടൊക്കെ നമുക്ക് കുറച്ച് ബോറടിപ്പിക്കുന്നതായിട്ട് തോന്നി. അത് നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തുക. എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് അതിന് തോന്നി, അതൊരു സത്യമാണ്. അതേപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരാളുടെ കാര്യമുണ്ട്, ഇതുവരെ മനഃപൂർവ്വം പറയാതിരുന്നതാണ് വിനായകൻ. അതായത് വിനായകൻ എന്ന് പറഞ്ഞ ആള്, അതായത് ക്ലൈമാക്സ് ഞാൻ ഇങ്ങ് എടുക്കുക എന്നുള്ളൊരു തോന്നിപ്പിക്കലും നമുക്കുണ്ടായി. അത്രയ്ക്ക് മികച്ച പ്രകടനമാണ്. കുറച്ചു നേരം ഉള്ളെങ്കിലും അദ്ദേഹത്തിന്റെ ക്യാരക്ടറും നമ്മുടെ മനസ്സും കൊണ്ടാണ് പോകുന്നത്. അതേപോലെ എടുത്തു പറയേണ്ട കാര്യം അൻവർ റഷീദ് ഇതിൽ കൈകാര്യം ചെയ്തിരിക്കുന്ന ആ ഒരു വിഷയം, അത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെ പറ്റിയുമാണ്. അത് നമുക്ക് സത്യസന്ധമായിട്ട് നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കും, പക്ഷെ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണണം. നമുക്കത് തിയേറ്റർ റെസ്പോൺസിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അത് എല്ലാവർക്കും ദഹിക്കുന്ന കാര്യമല്ല. നമ്മളൊരു ആളുടെ വിശ്വാസം, അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ പല രീതിയിലുള്ള ആൾക്കാരുടെ വിശ്വാസം, ആ ഒരു വിശ്വാസം അതിര് വിട്ടാൽ എന്താണ് സംഭവിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തെ മറ്റൊരു, അതായത് ഒരു കോർപ്പറേറ്റോ അല്ലെങ്കിൽ ഒരു മാഫിയയോ അത് ചൂഷണം ചെയ്താൽ എന്തായിരിക്കും അതിന്റെ വിപത്ത് എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഒരു ഉദാഹരണമാണ് ഈ മൂവിയിലൂടെ അദ്ദേഹം വരച്ചു കാട്ടുന്നത്. അതിനകത്തിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ നമുക്ക് റേറ്റിംഗ് പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ അൻവർ റഷീദിന്റെ മുൻകാല ചിത്രങ്ങൾ കണ്ട ആ ഒരു വലിയ ഓവർ പ്രതീക്ഷയുമായിട്ട് ഒരിക്കലും ഈ പടം കാണാൻ പോകരുത്. കാരണം ഇതൊരു നല്ല മികച്ച മൂവിയാണ്. ഞാൻ പറഞ്ഞാൽ ഗൗരവമുള്ള ഒരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു രീതിക്ക് പോവുക, അതായത് നോർമലി ഒരു നല്ല പടം കാണാൻ പോകുന്ന രീതിയിൽ പോവുക. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ പടം ഇഷ്ടപ്പെടും. നമ്മൾ ഈ മൂവിക്ക് കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 3 out of 5 ആണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. നല്ല നല്ല റിവ്യൂസ്, സത്യസന്ധമായിട്ടുള്ള റിവ്യൂസുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വലിയ സപ്പോർട്ടാണ് നമ്മളുടെ വിജയം എന്ന് പറയുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.